വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഫ്ലവർ മേക്കിംഗ് വിത്ത് പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ചോദിച്ചതെന്ന് എനിക്ക് മറന്നു കേട്ടോ, സോറി. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൽ കമൻറ്റ് ആയിട്ടിട്ടാൽ മതി, ഞാനത് ഒരു വീഡിയോക്ക് ചെയ്യും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ വരും, അതമർത്തി ഓൾ ഇൻ ഓപ്ഷൻ കൂടി എനേബിളാക്കുക. എന്നാലേ ഈ ചാനലിൽ വീഡിയോസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അപ്പം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പം ഞാൻ എന്താ ഒരു കവർ എടുത്തിട്ടുണ്ട്. ഇതിൽ വൈറ്റ് കളറാണ് മെയിൻ കളറ്, പിന്നെ ഇതിൽ ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് ആണ്. റെഡ് കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഇപ്പം റെഡൊന്നുമില്ല, ഞാൻ തൽക്കാലത്തേക്ക് ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഷോപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പ്ലാസ്റ്റിക് ബാഗ് യൂസ് ചെയ്യാം. 50 paisa സഞ്ചി അങ്ങനെയല്ലേ പറയാം. അപ്പം ഞാൻ എന്താ ഒരു ഈർക്കിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കളർ പേപ്പർ ഗ്രീന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചുറ്റുന്നതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലുലു മാളിൻ്റെ ആ ഒരു കവറില്ല, അത് വെച്ച് ചെയ്തൊരു സിമ്പിൾ ഫ്ലവർ ആയിരുന്നു. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോയിലേക്ക് പോകും. അപ്പം അതും കൂടി ഒന്ന് കാണാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ക്ലോത്ത് ചുറ്റിക്കൊടുക്കാം, പിന്നെ ഫ്ലവർ ടേപ്പ് ചുറ്റിക്കൊടുക്കാം. അത് എൻ്റെ കയ്യിൽ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, പക്ഷെ ചുറ്റി എല്ലാത്തിനും കുറേ ഫ്ലവേഴ്സിന് ചുറ്റി എല്ലാം തീർന്നു പോയി. ഇനി വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിനെ കൊണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്യാം. പിന്നെ ഗ്രീൻ പ്ലാസ്റ്റിക് കവർ വെച്ച് തന്നെ നിങ്ങൾക്ക് ചുറ്റാം കേട്ടോ, സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തിട്ട് ചുറ്റാം. പിന്നെ ക്രേപ്പ് പേപ്പർ ഉണ്ടെങ്കിൽ അത് ചുറ്റാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ പെയിൻറ്റ് പോലും അടിക്കാം കേട്ടോ, പെയിൻറ്റും അടിക്കാം, ഒരു കുഴപ്പമില്ല. ഇതിൽ എന്ത് വേണേൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇത് വാഷി ടേപ്പ് ആണ് അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് ടേപ്പ് എന്നും പറയും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റെമ്മിലേക്ക് ചുറ്റിക്കൊടുക്കാം, അതായത് നമ്മുടെ ഈർക്കിലേക്ക് ചുറ്റിക്കൊടുക്കാം. ഞാൻ ചുറ്റുന്നില്ല, കാരണം ഇത് 5 rupees വാഷി ടേപ്പാണ്. പെട്ടെന്ന് തീരും, പിന്നെ നമുക്ക് നാളത്തേക്കും കൂടി വെക്കണമല്ലോ, കാരണം കൊറോണയ്ക്ക് അല്ലേ. ഇപ്പം നമുക്ക് എന്തായാലും ഷോപ്പിൽ പോയൊക്കെ വാങ്ങാം, പിന്നെയും കൊറോണ കൂടുവാണെങ്കിൽ പിന്നെ നമുക്ക് അതുപോലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എടുക്കാം, എന്തെങ്കിലും ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിലേക്ക് ചെയ്യുന്നില്ല. ഈ ഒരു കവറിൽ കുറേ സ്റ്റാർസ് ഉണ്ട്, നല്ല ഭംഗിയില്ല, ഒരു റെഡ് സ്റ്റാറുകളാണ്. ഇതൊക്കെ നമുക്ക് വെട്ടിയെടുത്തിട്ട് ക്രിസ്മസ് ട്രീയിൽ എന്തിലെങ്കിലും ഒട്ടിക്കാം, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ എന്തോ ഒരു കത്രിക ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് സ്ക്വയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ എന്തോ ഒരു സ്ക്വയർ പീസ്, വലിയൊരു സ്ക്വയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കുഞ്ഞ് സ്ക്വയേഴ്സ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഈ ഒരു വലിപ്പത്തിന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഒരു സിസേഴ്സ് വെച്ച് നമുക്ക് സൈഡ്സ് എല്ലാം വെട്ടിക്കൊടുക്കാം. ഇനിയാണ് കളി. ഇനി നമുക്ക് നമ്മുടെ ഈർക്കില് എടുക്കാം, പിന്നെ ആ ഒരു സ്ക്വയർ പീസ് ഇല്ല അതും കൂടി എടുക്കാം. പിന്നെ ഇതുപോലെ അതിൻ്റെ സെൻറ്റർ, കറക്റ്റ് സെൻറ്ററിനൊന്നും വേണമെന്നില്ല കേട്ടോ. ഏകദേശം ഒരു സെൻറ്ററിലേക്ക് ഇത് ഇങ്ങനെ ഇതുപോലെ കുത്തി കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഒന്ന് ആ ഒരു സ്ക്വയർ ഇറുക്കിലേക്ക് കടത്തുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നടുക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ചെയ്യാം. ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ അങ്ങ് കുത്തി കൊടുക്കുകയാണ്, വലിയ പണിയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം, നമുക്ക് എല്ലാം കുത്തി കൊടുക്കാം. അപ്പം ഞാൻ എന്താ എല്ലാം മേലൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കലൊക്കെ ഈസിയാണ്. ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു അടിഭാഗം നമ്മുടെ കയ്യിലേക്ക് കൂട്ടി പിടിക്കണം. മുകളിൽ ഇതാ ഇതുപോലെ വിടർന്നായിരിക്കണം ഇരിക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ സാധാ നൂലെടുക്കാം. നോർമൽ നമ്മുടെ തയ്യലിനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ടൈറ്റിൽ കെട്ടിക്കൊടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ബട്ടൺ തല്ലി പൊട്ടിക്കണേ. പിന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ഇതെന്താ ഇപ്പോൾ ഒരു ഭംഗിയും ഇല്ല അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ ലെയേഴ്സും, നമ്മൾ 4 layers വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും, അതിൽ കുറവ് വെച്ചാലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഒന്ന് മാത്രം വെക്കുകയാണെങ്കിൽ അത്ര ഭംഗി എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം വിടർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ട്രിം ചെയ്തെടുക്കാം. നല്ലൊരു സിസേഴ്സ് വെച്ച് ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കെല്ലാം കൂടി ഇതുപോലെ മടക്കി വെച്ചിട്ട് ഇതുപോലെ നല്ലൊരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. എന്നിട്ട് പിന്നെയും നമ്മുടെ എല്ലാ ലെയേഴ്സും നമ്മുടെ മടക്കിയല്ലേ എല്ലാ ലെയേഴ്സും പിന്നെയും ഒന്ന് വിടർത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഏകദേശം നമ്മുടെ ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് പണിയും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ്സ് കറക്റ്റ് അല്ല. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. അതായത് ഇതുപോലെ ട്രിം ചെയ്ത് കൊടുക്കാം. അവിടെ കറക്റ്റ് അല്ല. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കറക്റ്റ് റൗണ്ട് ഷേപ്പാണ്. നിങ്ങൾക്ക് വേറെ ഷേപ്സിലൊക്കെ ചെയ്യാട്ടോ, നല്ല ഭംഗിയുണ്ടാവും. നമ്മൾ അതിൻ്റെ താഴെ കെട്ടിക്കൊടുത്തോണ്ട് അതൊരിക്കലും ഊരിപ്പോവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കളർ പേപ്പറാണ്. ഇത് 100 ഷീറ്റ്സ് ഉണ്ട്. ഇതിൽ മൊത്തം 200 രൂപയാണ്. സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാം. ഒരു കളർ പേപ്പറിന് 2 രൂപ. അപ്പോൾ ഇനി ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കാം. എന്നിട്ട് നമ്മുടെ സിസേഴ്സോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് സിസേഴ്സ് വെച്ചിട്ടോ ലീഫിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി ലീഫിൻ്റെ ഷേപ്പിലൊക്കെ ആക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ അടിഭാഗത്ത് സെൻറ്ററിൽ ഒരു കുഞ്ഞ് ഹോൾ ഇട്ട് കൊടുക്കുക. സെമി സർക്കിളിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ കുഞ്ഞ് ഹോൾ ഉണ്ടാകും. എന്നിട്ട് ഞാൻ എന്താ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെയിൻസൊക്കെ വരച്ചെടുക്കണം. ഞാൻ ജസ്റ്റ് ഇതുപോലെ വര ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് നല്ല ഭംഗിയായിട്ട് ചെയ്യാമെങ്കിൽ അതുപോലെ ചെയ്താൽ മതി. അപ്പം ഈ ഒരു ലീഫ് എല്ലാം കൊളായിട്ടുണ്ട്. ഞാൻ എന്തല്ലോ വെടിയല്ലോ കൊണ്ട് ആ ഒരു ലൈൻസ് വരച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. ഇനി നമുക്ക് ഇതിലേക്ക് കയറ്റിയിട്ട് നമ്മുടെ ഗ്ലൂ ഉണ്ടല്ലോ, ഗ്ലൂ ഗ്ലൂ അത് അവിടെ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ബട്ടൺ തല്ലി പൊട്ടിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും റിക്വസ്റ്റ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതായിരിക്കും ബൈ ബൈ. ഹാപ്പി ക്രാഫ്റ്റിംഗ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.